ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നേ. ചില ദിവസങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒരു മൂഡ് കാണത്തില്ല, ഭാജി വെജിറ്റബിൾസ് അരിയാനൊക്കെ ഇത്രയും മൂഡില്ലാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാവുന്ന ഒരു കൂട്ടാനാണ് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പപ്പടം കൊണ്ട് തോരൻ, പപ്പട തോരൻ. അതിനായിട്ട് ഞാനിവിടെ ഒരു 10-12 പപ്പടം, പപ്പടത്തിന്റെ അളവ് ഞാൻ പറയുന്നില്ല, പപ്പടം ഞാനിവിടെ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ നാട്ടിലത്തെ പപ്പടമല്ല, ഇത് ഇവിടെ വെളിനാട്ടിലുള്ള പപ്പടമാണ്. ഇതിപ്പോ ഏത് പപ്പടമാണെങ്കിലും പ്രോബ്ലം ഇല്ല. അതിനായിട്ട് ഞാൻ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാനിവിടെ ഒരു അരമുറി കൂടുതൽ തേങ്ങ, തേങ്ങയുടെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ പപ്പടത്തിന്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തേങ്ങയ്ക്കകത്ത് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്നത് എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് കാന്താരി കിട്ടി, അതാ. നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം, അത് എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് കറിവേപ്പിലി, പിന്നെ നമുക്ക് വേണം കടുക് വേണം, വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ടൊരു 2-3 ഇതള് കറിവേപ്പില ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ ആ തേങ്ങയും ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, മഞ്ഞപ്പൊടി, കറിവേപ്പില 2-3 എണ്ണം ഞാൻ മുറിച്ചിട്ടത്. അതിന്റെ കൈകൊണ്ട് ഞെവിടി, ഞാൻ കൈകൊണ്ട് ഞെവിടുന്നത് കാണിക്കാൻ, ചിലർക്ക് കൈകൊണ്ട് ഞെവിടുന്നത് കാണുന്നത് ഇഷ്ടം അല്ല, അതുകൊണ്ട് ഞാൻ നന്നായി കൈകൊണ്ട് ഞെവിടി ഇതിവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം നമ്മൾ സാധാരണ തോരൻ വെക്കുമ്പം ഉള്ളിയൊക്കെ ഒരിച്ചിരി ഒന്ന് ജസ്റ്റ് ഒന്ന് വേണ്ടാ മതി, കാരണം ബാക്കി വെജിറ്റബിളിന്റെ കൂടെ വേവാൻ സമയം കിട്ടും. ഇതിപ്പോ ഈ പപ്പടം ആകുമ്പോൾ പപ്പടം നമുക്ക് അധികം വേവേണ്ട കാര്യമില്ല, 1-2 മിനിറ്റ് നമ്മൾ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉള്ളി ഒരിച്ചിരി ഒന്ന് വേവണം, നമ്മൾ സാധാരണ തോരനൊക്കെ വേവുന്നത് പോലെ. ഇതിപ്പം ഉള്ളി ഇതെല്ലാം നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. വേവാന്ന് വെച്ചാൽ ഉച്ചയും വേണ്ട, ഞാനൊരു 2 മിനിറ്റ് ഇളക്കി. അതിലോട്ട് ഞാനൊരു 2 സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക കുറച്ച്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പപ്പടം ഓരോന്ന് ഇങ്ങനെ മുറിച്ചിടാം. ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റിയുമാണിത്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഇപ്പൊ 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ, അടച്ചു വെച്ചിടാം. ഇതിപ്പോ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറക്കാം. ഇനി തീ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ. തീ കൂട്ടി വെച്ചത് ഇനി നന്നായി ഇളക്കി ഇനി എടുക്കാം. ഇപ്പോഴേ ആ പപ്പടത്തിൻ്റെ ഒക്കെ നല്ലൊരു മണമുണ്ട്. ഇന്നെന്റെ വേറെ കറിയും പരിപ്പാ, പരിപ്പും പപ്പടമൊക്കെ കൂട്ടി
ഇത് നല്ല ഊണാ. അപ്പൊ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാം, ഓഫാക്കാം. നമ്മുടെ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാ, വളരെ ടേസ്റ്റിയാ. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്താണെങ്കിലും അറിയിക്കുക. ഇതുപോലുള്ള പുതിയ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.